അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെമീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയടയാണ്. ഇതിനായി മുട്ട പുഴുങ്ങി രണ്ട് പീസാക്കി വെക്കുക. മസാലയ്ക്ക് വേണ്ടി ഉള്ളി, ഒരു വലിയ ഉള്ളി, മല്ലിയില, കറിവേപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മൈദമാവ്, ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് വയ്ക്കുക. മസാല ആക്കാൻ വേണ്ടി പാൻ അടുപ്പത്തിൽ വെച്ച് എണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ ഉള്ളിയിട്ട് മൂപ്പിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. സമയത്ത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കറിവേപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി വാടി വരണം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ വിതറുക.
ഇതിലേക്ക് മതിൽ മല്ലിയില ചേർക്കുക. ഇത് മുട്ടയിൽ നിന്ന് മഞ്ഞ മാറ്റി ഇത് പൊടി പൊടിയായി ഇതിലേക്ക് ചേർക്കുക. ഇതുപോലെ നന്നായി ചേർക്കുക. ശേഷം ഇത് മിക്സ് ചെയ്യുക. ഇനി ഇവ ഓരോന്നും ഉരുളകളാക്കി ഇതുപോലെ വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. ഓരോന്നും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു വട്ടൻ എടുത്ത് ഇത് മുറിച്ചെടുക്കുക. ശേഷം ഇങ്ങനെ വെച്ച് ഇതിലേക്ക് എഗ്ഗ് വെക്കുക. അതിനുശേഷം ഇതുപോലുള്ള ഒരു പീസ് എടുത്ത് അതിനെ കവർ ചെയ്യണം. നാല് ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലുള്ള ഫോർക്ക് വെച്ച് സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്, ഉള്ളിലത്തെ മസാല പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം.
ഇല്ലെങ്കിൽ സൈഡ് വടയാൻ പറ്റുന്നവർക്കാണെങ്കിൽ വടയും ചെയ്യാം. പോർക്കില്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ മെടഞ്ഞെടുക്കുക. ഇനി ഓരോന്നായി ചുട്ടെടുക്കുക. ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. ഇത് ഗോൾഡൻ നിറം ആവുന്നത് വരെ എണ്ണയിൽ മുറിച്ചെടുക്കുക. മുട്ടയട തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.